You're a superhero. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് കർഷകർ, സമീന്ദർമാർ, രാഷ്ട്രം, കാർഷിക സമൂഹവും മുഗൾ സാമ്രാജ്യവും, പീസൻസ്, ജമീന്ദാർസ് ആൻഡ് ദ സ്റ്റേറ്റ് എന്ന പാഠഭാഗമാണ്. 16-17 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 85% ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നത്. കർഷകരും ഭൂവുടമകളും കാർഷിക ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഉൽപ്പന്നത്തിൻ്റെ ഒരു പങ്ക് അവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇത് അവർക്കിടയിൽ സഹകരണവും മത്സരവും ഏറ്റുമുട്ടലുകളും സൃഷ്ടിച്ചു. ഗ്രാമസമൂഹത്തെ രൂപപ്പെടുത്തിയത് ഈ കാർഷിക ബന്ധങ്ങളാണ്. ഗ്രാമീണ ലോകത്തേക്ക് ബാഹ്യ ശക്തികളും കടന്നു വന്നിരുന്നു. ഇവയിൽ പ്രധാനപ്പെട്ടത് മുഗൾ രാഷ്ട്രമാണ്. മുഗൾ രാഷ്ട്രത്തിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും കാർഷികോൽപാദനത്തിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. അതിനാൽ രാഷ്ട്രത്തിൻ്റെ ഏജൻറ്റുമാരായ നികുതി നിർണായകരും നികുതി പിരിവുകാരും രേഖാ സൂക്ഷിപ്പുകാരും ഗ്രാമസമൂഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കൃഷിപ്പണി കൃത്യമായി നടക്കുന്നുണ്ടെന്നും രാഷ്ട്രത്തിന് ഉൽപ്പന്നങ്ങളുടെ ഒരു പങ്ക് നികുതിയായി മറുപ്രകാരം ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. കാർഷിക സമൂഹം നഗരങ്ങളുമായും ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. കർഷകർ വിൽപ്പനയ്ക്കായി ധാരാളം വിളകൾ ഉൽപ്പാദിച്ചിരുന്നു. സ്വാഭാവികമായും വ്യാപാരവും പണവും വിപണികളും ഗ്രാമങ്ങളിലേക്ക് കടന്നു വരികയും ഗ്രാമപ്രദേശങ്ങളെ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു. കാർഷികോൽപാദനം, പീസൻ്റ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഗ്രാമീണ ഇന്ത്യയിൽ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. വരണ്ട ഭൂപ്രദേശങ്ങളും മലപ്രദേശങ്ങളും വനമേഖലകളും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഈ വ്യത്യസ്ത പ്രദേശങ്ങൾ കൂടുതൽ ഫലഭൂയിഷ്ഠമായ ഭൂപ്രദേശങ്ങളെപ്പോലെ കൃഷിയോഗ്യമായിരുന്നില്ല. അതിനാൽ ഗ്രാമീണ ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങൾ വ്യത്യസ്തമായ കാർഷികോൽപാദനങ്ങൾക്ക് വഴിയൊരുക്കി. ചിലയിടങ്ങളിൽ കർഷകർ അധിവാസ കാർഷികോൽപാദനത്തിലും മറ്റിടങ്ങളിൽ അനധിവാസ കാർഷികോൽപാദനത്തിലും ഇടം കൊണ്ടു. സ്രോതസ്സുകൾ. 16-17 നൂറ്റാണ്ടുകളിലെ കാർഷിക ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ മുഖ്യ സ്രോതസ്സുകൾ മുഗൾ രാജസദസ്സിലെ ദിനവൃത്താന്തങ്ങളും പ്രമാണങ്ങളുമാണ്. ദിനവൃത്താന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബുൽ ഫസൽ എഴുതിയ ഐൻ എ അക്ബരി, ചുരുക്കത്തിൽ ഐൻ അക്ബരി എന്ന പുസ്തകമാണ്. അബുൽ ഫസൽ അക്ബറിൻ്റെ കൊട്ടാര ചരിത്രകാരനായിരുന്നു. കൃഷി ഉറപ്പുവരുത്താനും നികുതി പിരിക്കാനും രാഷ്ട്രവും സമീന്ദർമാരും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കാനും രാഷ്ട്രം ഏർപ്പെടുത്തിയിരുന്ന ക്രമീകരണങ്ങളെ അദ്ദേഹം ശ്രദ്ധാപൂർവ്വം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐൻ എ അക്ബരിയെ കൂടാതെ മുഗൾ തലസ്ഥാനത്തു നിന്ന് അകലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് ധാരാളം സ്രോതസ്സുകൾ ലഭിച്ചിട്ടുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 17-18 നൂറ്റാണ്ടുകളിലെ റവന്യൂ രേഖകൾ ഇതിൽ ഉൾപ്പെടുന്നു. കിഴക്കേ ഇന്ത്യയിലെ കാർഷിക ബന്ധങ്ങളെക്കുറിച്ച് പ്രയോജനകരമായ പല വിവരങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഗ്രാമസമൂഹം പ്രധാന സ്രോതസ്സുകൾ ഐൻ ഇ അക്ബരി. 2. ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള റവന്യൂ രേഖകൾ. 3. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകൾ. കർഷകരും അവരുടെ ഭൂമികളും. മുഗൾ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഇൻഡോ പേർഷ്യൻ രേഖകൾ കർഷകരെ സൂചിപ്പിച്ചിരുന്നതിന് റൈറ്റ്, റയ്യ എന്ന പദത്തിൻ്റെ ബഹുവചനം മുസാരിയൻ, മുസാരിയൻസ് എന്നീ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. മുഗൾ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള കർഷകരുണ്ടായിരുന്നു: ഖുദ്കസ്റ്റ, പാഹി കസ്റ്റ. ഈ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് ഗ്രാമങ്ങളിൽ സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരുന്നു. അവരവിടെ സ്ഥിരമായി താമസിച്ച് കൃഷി ചെയ്തു. ചുരുക്കത്തിൽ ഗ്രാമങ്ങളിലെ സ്ഥിര താമസക്കാരായ കർഷകരാണ് ഖുദ്കസ്റ്റ, പാഹി കസ്റ്റ. പാഹി കസ്റ്റ എന്നറിയപ്പെട്ട കർഷകർക്ക് സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരുന്നില്ല. അതിനാൽ മറ്റു ഗ്രാമങ്ങളിൽ കരാർ അടിസ്ഥാനത്തിലാണ് അവർ കൃഷി ചെയ്തിരുന്നത്. പാഹികൾ സ്ഥിരാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയോ കൃഷികളിൽ സ്ഥിരമായി താമസിക്കുകയോ ചെയ്തിരുന്നില്ല. ചില ജനങ്ങൾ ഉത്തരത്തിലുള്ള കാർഷിക വൃത്തി പാഹി കഷ്ട തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വിദൂരത്തുള്ള ഏതെങ്കിലും ഗ്രാമത്തിലെ റവന്യൂ വ്യവസ്ഥകൾ തങ്ങൾക്ക് അനുകൂലമാണ് കാണുമ്പോൾ അവർ പാഹികളായത്. ഇൻഡോ പേർഷ്യൻ രേഖകളിൽ കർഷകരെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന പദങ്ങൾ റഹറ്റ്, മുസാഹിൻ, കിസാൻ, അസാമി. ജലസേചനവും സാങ്കേതികവിദ്യയും ഇന്ത്യയിലെ കൃഷി മുഖ്യമായും മഴയെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. കാലവർഷം കൃഷിയുടെ നട്ടെല്ലായിരുന്നു, എന്നാൽ കൃഷിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അത് പര്യാപ്തമായിരുന്നില്ല. കൂടുതൽ ജലം ആവശ്യമായ ധാരാളം വിളകൾ ഉണ്ടായിരുന്നു. അതിനാൽ മനുഷ്യനിർമ്മിതമായ ജലസേചന മാർഗങ്ങൾ ആവിഷ്കരിക്കേണ്ടി വന്നു. പഞ്ചായത്തുകളും തലവന്മാരും. പഞ്ചായത്തുകൾ മുഖ്യമായും പരിഹരിച്ചിരുന്നത് ജാതി പഞ്ചായത്തുകൾ വ്യത്യസ്ത ജാതികളിലെ അംഗങ്ങൾക്കിടയിലെ വസ്തുക്കളെ സംബന്ധിച്ച തർക്കങ്ങൾ ഒത്തുതീർത്തിരുന്നു. ഭൂമിയുടെ മേലുള്ള തർക്കങ്ങൾക്ക് അവർ മധ്യവസ്ഥ വഹിച്ചു. വിവാഹങ്ങൾ നടന്നിരുന്നത് അതാത് ജാതി വിഭാഗങ്ങളുടെ നിയമങ്ങൾക്കനുസരിച്ചാണോ എന്ന് തീർപ്പ് കൽപ്പിച്ചിരുന്നത് ജാതി പഞ്ചായത്തുകളാണ്. ഗ്രാമങ്ങളിലെ ചടങ്ങുകളിൽ ഓരോ വ്യക്തിയും ആചാരപരമായി നൽകേണ്ട മുൻഗണന നിർണയിച്ച ജാതി പഞ്ചായത്തുകളാണ്. ക്രിമിനൽ കുറ്റങ്ങളൊക്കെയുള്ള മിക്ക കേസുകളും ജാതി പഞ്ചായത്തുകളുടെ തീരുമാനം രാഷ്ട്രം അംഗീകരിച്ചു. ഗ്രാമത്തിലെ കൈത്തേലുകൾ. ഈ നദി ഒരു ചെറിയ റിപ്പബ്ലിക്. ഗ്രാമത്തിലെ കൈത്തേലുകൾ. കൈത്തേലുകളുടെ സേവനത്തിന് മറ്റൊരു രീതിയിലുള്ള പ്രതിഫലം നൽകപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് കൈത്തേലുകാരും കർഷകരുടെ കുടുംബവും തമ്മിൽ പ്രതിഫലത്തെ സംബന്ധിച്ച് പരസ്പരം കൂടിയാലോചിച്ച് ഒരു ധാരണയിലെത്തുന്നു. ഉദാഹരണത്തിന് ബംഗാളിലെ സമീതന്മാർ കരുവമാർക്കാരും ആശാരിമാർക്കാരും സ്വർണ്ണപ്പണിക്കാർക്കും അവരുടെ സേവനത്തിന് പ്രതിഫലം ഒരു ചെറിയ പ്രതിദിന ഭത്തയും ഭക്ഷണത്തിനും പണവും നൽകിയിരുന്നു. ഈ സമ്പ്രദായം പിൽക്കാലത്ത് ജാഞ്ച് മാനി സിസ്റ്റം എന്നറിയപ്പെട്ടിരുന്നു. കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ. വുമൻ ഇൻ ഇറ്റ് സൊസൈറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മധ്യകാല കാർഷിക സമൂഹത്തിൽ കുടുംബത്തിൻ്റെ മുഴുവൻ അധ്വാനവും വിഭവങ്ങളും ഉൽപ്പാദനത്തിനായി ഉപയോഗിച്ചിരുന്നു. സ്വാഭാവികമായും വീട്ടുജോലി സ്ത്രീകൾക്ക് പുറം ജോലി പുരുഷന്മാർക്കും എന്ന നിലക്കുള്ള ലിംഗപരമായ ഒരു വേദിയിൽ സാധ്യമായിരുന്നില്ല. എന്നിരുന്നാലും സ്ത്രീകളുടെ ജീവശാസ്ത്രപരമായ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട മുൻവിധികൾ നിലനിന്നു പോന്നു. ഉദാഹരണത്തിന് പശ്ചിമേന്ത്യയിൽ അർത്ഥവത്മികളായ സ്ത്രീകളെ തലപ്പോഴോ കുമ്പരൻ്റെ ചക്രമോ സ്പർശിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. അതുപോലെ ബംഗാളിൽ സ്ത്രീകളെ അവരുടെ ആർത്തവകാലത്ത് വെറ്റിലപ്പാടങ്ങളിൽ പ്രവേശിക്കാൻ സമ്മതിച്ചിരുന്നില്ല. സമീന്ദർമാർ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. സമീന്ദർമാർക്ക് കാർഷിക സമൂഹത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അവർ ഭൂമിയുടെ യാജമാന്മാരായിരുന്നു. കൃഷിയായിരുന്നു അവരുടെ ജീവിതമാർഗം. എന്നാൽ കാർഷിക ഉൽപാദനത്തിൽ അവർ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. സമീന്ദർമാർക്ക് ഗ്രാമസമൂഹത്തിൽ പരമോന്നത പദവിയും ചില സാമൂഹ്യ സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു. സമീന്ദർമാർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചതിനു പിറകിൽ രണ്ടു ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ ഘടകം ജാതിയാണ്. സമീന്ദർമാരെല്ലാം ഉന്നത ജാതികളിൽപ്പെട്ടവരായിരുന്നു. അവർ രാഷ്ട്രത്തിനു നൽകിയ ചില സേവനങ്ങളാണ് കിടുമത്ത്. രണ്ടാമത്തെ ഘടകം. സമീന്ദർമാർക്ക് വിപുലമായ സ്വകാര്യ ഭൂമികൾ ഉണ്ടായിരുന്നു. മിൽക്കിയാത്ത്, ഭൂസ്വത്ത് എന്നർത്ഥം എന്നാണ് ഇവയെ വിളിച്ചിരുന്നത്. സമീന്ദർമാരുടെ അധികാരത്തിനും അഭിവൃദ്ധിക്കും സംഭാവനയ്ക്ക് ഒരു പ്രധാന ഘടകം ഈ ഭൂമികളായിരുന്നു. മിൽക്കിയാത്ത് ഭൂമികൾ കൃഷി ചെയ്തിരുന്നത് സമീന്ദർമാരുടെ സ്വകാര്യ ഉപയോഗത്തിനു വേണ്ടിയാണ്. കൂലിവേലയോ ദാസ്യവേലയോ ഉപയോഗിച്ച് ഈ ഭൂമികളിൽ കൃഷി ചെയ്തിരുന്നു. ഈ ഭൂമികൾ സ്വന്തം ഇഷ്ടപ്രകാരം വിൽക്കാനും ഇഷ്ടദാനം നൽകാനും പണയപ്പെടുത്താനും അവകാശം സമീന്ദർമാർക്കുണ്ടായിരുന്നു. രാഷ്ട്രത്തിനു വേണ്ടി നികുതി വിരിക്കാനുള്ള അവകാശവും സമീന്ദർമാർ ആസ്വദിച്ചിരുന്നു. ഇത് അവരുടെ അധികാരത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സായിരുന്നു. സമീന്ദർമാർ കർഷകരിൽ നിന്നും ഭൂനികുതി പിരിച്ച് രാഷ്ട്രത്തിന് കൈമാറി. ഈ സേവനത്തിന് പ്രതിഫലമായി നികുതിയുടെ ഒരു ഓഹരി അവർക്ക് ലഭിച്ചു. സമീന്ദർമാരുടെ അധികാരത്തിൻ്റെ മറ്റൊരു പ്രധാന ഉറവിടം സൈനിക വിഭാഗങ്ങൾക്കു മേലുള്ള അവരുടെ നിയന്ത്രണമാണ്. ഒരു പിരമിഡ് പോലെയുള്ള സാമൂഹ്യ ഘടനയാണ് മുഗൾ ഗ്രാമപ്രദേശങ്ങളിൽ നിലനിന്നിരുന്നത്. മുഗൾ സാമൂഹ്യഘടന. ഗ്രാമപ്രദേശം. സമീന്ദർമാർ ಬ್ರಾಹ್ಮಣ ರಾಜಪುತ್ರ ಕೋಟುಗಟ್ಟು മധ്യസ്ഥിത ജാതികൾ മുസ്ലിം സമീന്ദർമാർ കർഷകർ കീജാതിക്കാർ സമീന്ദാരുടെ ഏകീകരണം വളരെ മന്ദഗതിയിലുള്ള ഒരു പ്രക്രിയയായിരുന്നു. വ്യത്യസ്തമായ ചില മാർഗങ്ങളിലൂടെയാണ് സമീന്ദാരികൾ ഏകീകരിക്കപ്പെട്ടത്. സമീന്ദാരികൾ ഏകീകരിക്കുന്നതിന് താഴെ പറയുന്ന മാർഗങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. സമീന്ദർമാർ പുതിയ ഭൂമികൾ കോളനിവൽക്കരിച്ചു. അവകാശ കൈമാറ്റത്തിലൂടെ ധാരാളം ഭൂമി അവരുടെ കൈവശം വന്നു ചേർന്നു. രാജാക്കന്മാരുടെ ഉത്തരവിലൂടെ ധാരാളം ഭൂമി അവർക്ക് ലഭിച്ചു. ധാരാളം ഭൂമി അവർ വില കൊടുത്തു വാങ്ങി. സമീന്ദാരുടെ ഉന്നത പദവിയും അധികാരവും സ്രോതസ്സുകൾ ഉന്നത ജാതി സ്വകാര്യ ഭൂമികളുടെ ഉടമസ്ഥത രാഷ്ട്രത്തിനു വേണ്ടിയുള്ള സേവനങ്ങൾ രാഷ്ട്രത്തിനു വേണ്ടി നികുതി പിരിക്കാനുള്ള അവകാശം സൈനിക വിഭാഗങ്ങളുടെയും കോട്ടകളും സൈന്യവും മേലുള്ള നിയന്ത്രണം ഭൂനികുതി സമ്പ്രദായം ഭൂനികുതി വ്യവസ്ഥയിലെ ആദ്യ ഘട്ടം കർഷകർ നൽകേണ്ട ഭൂനികുതിയുടെ സംഖ്യ നിർണ്ണയിക്കലാണ്. ഇങ്ങനെ നിർണ്ണയിക്കപ്പെട്ട സംഖ്യയെ ജാമ എന്ന് വിളിച്ചു. നികുതി സംഖ്യയുടെ യഥാർത്ഥ പിരിവാണ് രണ്ടാം ഘട്ടം. ഇങ്ങനെ പിരിച്ചെടുത്ത സംഖ്യയെ ഹസിൽ എന്ന് വിളിക്കുന്നു. ഭൂമി തരംതിരിക്കൽ അക്ബറിൻ്റെ ഭരണകാലത്ത്. അപ്പോൾ അക്ബറിൻ്റെ ഭരണകാലത്ത് കാർഷിക ഭൂമിയെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഐൻ-ഇ-അക്ബാരിയിൽ അബുൽ ഫസൽ നൽകുന്നുണ്ട്. പൊളാജ് ലാൻഡ് പൊളാജ് ഏതാണ്ട് എല്ലാ വർഷവും കൃഷി ചെയ്തിരുന്ന ഭൂമികളെയാണ് പൊളാജ് എന്ന് വിളിച്ചിരുന്നത്. ഒരിക്കലും അവയെ തരിശിരുന്നില്ല. പറവാട്ടി ഒന്നോ രണ്ടോ വർഷം കൃഷി ചെയ്യാത്ത തരിശായിടുന്ന ഭൂമിയാണ് പറവാട്ടി എന്ന് വിളിച്ചിരുന്നത്. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ചച്ചാർ 3-4 വർഷം തരിശായിടുന്ന ഭൂമിയാണ് ചച്ചാർ. ബഞ്ചാർ 5-6 വർഷത്തിലധികം തരിശായിടുന്ന ഭൂമിയാണ് ബഞ്ചാർ. മൻസബ്ദാരി സമ്പ്രദായം മൻസബ്ദാരി സിസ്റ്റം മുഗൾ ഭരണത്തിൻ്റെ ഒരു മുഖ്യ സവിശേഷതയായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം. ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറാണ്. സിവിൽ സൈനിക പദവികൾ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയാണിത്. മൻസാബ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥാനം അല്ലെങ്കിൽ പദവി എന്നാണ്. മൻസാബ് എന്ന പദവി ലഭിക്കുന്ന ഉദ്യോഗസ്ഥൻ മൻസബ്ദാർ എന്നറിയപ്പെടുന്നു. അക്ബർ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മൻസാബ് പദവി നൽകി. മൻസാബ് പദവി ലഭിച്ച ഉദ്യോഗസ്ഥന്മാർ അവരുടെ കീഴിൽ ഒരു നിസ്കുതിര പടയാളികളെ നിലനിർത്തുമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയിൽ തന്നെ സിവിലും സൈനികവുമായ ചുമതലകൾ സംയോജിപ്പിക്കുവാൻ അക്ബറിന് കഴിയും. അബുൽ ഫസൽ അബ്ലാമിയുടെ ഐൻ-ഇ-അക്ബരി ദ ഐൻ-ഇ-അക്ബരി ഓഫ് അബ്ലാമി മുഗൾ ഇന്ത്യയിലെ കാർഷിക ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായകരമായ സ്രോതസ്സുകളിൽ ഏറ്റവും വിലയേറിയ ഒന്നാണ് ഐൻ-ഇ-അക്ബരി. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാര ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ അബ്ലാമി. ഇത് എഴുതിയത് അക്ബറിൻ്റെ ഭരണകാലത്ത് ചരിത്രമെഴുതുന്നതിനുള്ള പല പദ്ധതികളും ചക്രവർത്തി ആവിഷ്കരിക്കുകയുണ്ടായി. അതിലൊരു പദ്ധതിയാണ് അക്ബർ നാമ രചിക്കാനുള്ള ചുമതല. അക്ബറിൻ്റെ കൽപ്പന പ്രകാരം അബുൽ ഫസൽ ഏറ്റെടുത്തു. അക്ബർനാമ തയ്യാറാക്കുന്നതിന് അബുൽ ഫസൽ 13 വർഷങ്ങൾ ചെലവഴിച്ചു. ഗ്രന്ഥത്തിൻ്റെ കരടുരൂപം 5 പ്രാവശ്യം അദ്ദേഹം പരിഷ്കരിക്കുകയുണ്ടായി. 1598 ചക്രവർത്തിയുടെ 42ാം ഭരണവർഷത്തിൽ അക്ബർനാമയുടെ രചന പൂർത്തിയായി. അക്ബർനാമയുടെ ഒരു ഭാഗമാണ് ഐൻ-ഇ-അക്ബരി. അക്ബർനാമയിൽ 3 പുസ്തകങ്ങളുണ്ട്. ആദ്യത്തെ 2 പുസ്തകങ്ങളും ചരിത്രഗാനങ്ങളാണ്. ഒന്നാമത്തെ പുസ്തകം അക്ബറിനു മുമ്പുള്ള മുഗളരുടെ രാഷ്ട്രീയ ചരിത്രവും രണ്ടാമത്തെ പുസ്തകം 1602 വരെയുള്ള അക്ബറിൻ്റെ ഭരണവും വിവരിക്കുന്നു. മൂന്നാമത്തെ പുസ്തകമാണ് ഐൻ-ഇ-അക്ബാരി. രാജകീയ നിയമങ്ങളുടെ ഒരു ശേഖരമായും സാമ്രാജ്യത്തിൻ്റെ ഒരു ഭൂവിവരണ ഗ്രന്ഥമായുമാണ് പുസ്തകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജസദസ്സിൻ്റെ സംഘാടനം സൈന്യം വരുമാന സ്രോതസ്സുകൾ അക്ബറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യകളുടെ ഭൗതിക രൂപരേഖ ജനങ്ങളുടെ സാഹിത്യപരവും സാംസ്കാരികപരവും മതപരവുമായ പാരമ്പര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഐൻ-ഇ-അക്ബരി നൽകുന്നു. അക്ബറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളെക്കുറിച്ചും സാമ്രാജ്യത്തിലെ വിവിധ പ്രവിശ്യകളെക്കുറിച്ചും അത് വിശദമായ വിവരങ്ങൾ നൽകുന്നു. ഐൻ-ഇ-അക്ബരിയിൽ 5 പുസ്തകങ്ങളുണ്ട്. അവയെ ദഫ്താർസ് എന്ന് വിളിച്ചിരിക്കുന്നു. ഇതിൽ ആദ്യത്തെ 3 പുസ്തകങ്ങൾ ഭരണത്തിൻ്റെ വിശദാംശങ്ങൾ വിവരിക്കുന്നു. ഒന്നാമത്തെ പുസ്തകം മൻസിൽ അബദി എന്നറിയപ്പെടുന്നു. രാജധാനിയും അതിൻ്റെ പരിപാലനവുമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യം. രണ്ടാമത്തെ പുസ്തകം സിപ്പ അബദി എന്നറിയപ്പെടുന്നു. സിവിൽ, സൈനിക ഭരണം, പരിചാരകരുടെ നിയമം തുടങ്ങിയവയാണ് ഇതിൻ്റെ ഉള്ളടക്കം. വിജ്ഞാപനങ്ങളും രാജകീയ ഉദ്യോഗസ്ഥന്മാർ, ജ്ഞാനികൾ, കവികൾ, കലാകാരന്മാർ എന്നിവരുടെ ചെറിയ ജീവചരിത്ര കുറിപ്പുകളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ പുസ്തകമായ മുഗൾ അബദി രാമരാജ്യത്തിൻ്റെയും പ്രവിശ്യകളുടെയും ധനവിഭാഗ ഗ്രന്ഥങ്ങളെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. റവന്യൂ നികുതികളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ അത് നൽകുന്നു. ഈ പുസ്തകത്തിൽ സാമ്രാജ്യത്തിൻ്റെ 12 പുരുഷരെക്കുറിച്ചുള്ള സാംഖ്യമായ വിവരങ്ങൾ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1. പർഗാന മഹൽ. 2. കില, കോട്ടകൾ. 3. അരാസി, സമീൻ ഇ പദമി, നഗ്ദി, പണമായി അടക്കേണ്ട നികുതി. 5. സയൂർഗൽ, കാരുണ്യ പ്രവർത്തനത്തിന് നൽകേണ്ട റവന്യൂ. സമീന്ദന്മാർ, ഈ സമീന്ദന്മാരുടെ ജാതികൾ അശ്വരൂഢമാരും സവർ കാലാൾപടയാളികളും പിയടാ ആനകളും പിൽ ഉൾപ്പെടുന്നു. അവരുടെ സേനകൾ എന്നിവയുടെ വിശേഷാംശങ്ങൾ. 4, 5 പുസ്തകങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മതപരവും സാഹിത്യപരവും സാംസ്കാരികപരവുമായ പാരമ്പര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അക്ബറുടെ മഹദ് വചനങ്ങളുടെ ഒരു ശേഖരവും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഏഷ്യാഭരണം. Ain-i-Akbari തികഞ്ഞൊരു ഗ്രന്ഥമായിരുന്നില്ല. അതിലെ ചില പോരായ്മകളെ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്നാമതായി, സംഖ്യകൾ കൂട്ടിയെഴുതുമ്പോൾ ധാരാളം പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്. കണക്ക് കൂട്ടുമ്പോഴും പകർത്തിയെഴുതുമ്പോഴും ഉണ്ടായ പിഴകളായിരിക്കണം എന്നതിന് കാരണം ഇത് പൊതുവെ ചെറിയ തെറ്റുകളാണ്. ഗ്രന്ഥത്തിൻ്റെ മൊത്തത്തിലുള്ള പരിണാമമായ അധികാരതയെ ഇത് ബാധിക്കുന്നില്ല. പരിണാത്മക വിവരങ്ങളിലെ വൈകല്യമാണ് ഇതിൻ്റെ മറ്റൊരു പോരായ്മ. വിവരങ്ങളെല്ലാം പ്രവിശ്യകളിൽ നിന്നും ഏകരൂപേണ ശേഖരിച്ചിട്ടില്ല. ഉദാഹരണത്തിന്, പല സുബകളിലെയും സമീന്ദന്മാരുടെയും ജാതിഘടനകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. എന്നാൽ ബംഗാൾ, ഒറീസ എന്നിവിടങ്ങളിൽ നിന്ന് അത്തരം വിവരങ്ങൾ ലഭ്യമല്ല. സുബകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ധനസംബന്ധമായ ധാരാളം വിവരങ്ങൾ എയിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിലകൂലി തുടങ്ങിയ ചില പ്രധാന മാനദണ്ഡങ്ങൾ അവയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഉദാഹരണത്തിന്, വിലകളുടെയും കൂലികളുടെയും വിശദമായൊരു പട്ടിക എയിൻ നൽകുന്നുണ്ട്. അത് തലസ്ഥാന നഗരിയായ ആഗ്രഹമയോ ചുറ്റുമുള്ള പ്രദേശമോ ആയിരിക്കാം. ഇത്രയാണ് ബുസ്ത ടെസ്റ്റിൽ നിന്നുള്ളത്. ഇനി ഈ പാഠത്തിൻ്റെ 2 പേജിലുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പറയാൻ പോകുന്നത്. അതുമാത്രം പഠിച്ചാൽ തന്നെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിലേക്ക്